കർണാടകയിലെ പയറ്റ് വിജയിച്ച തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ തെലുങ്കാനയിലും പ്രയോഗിക്കാൻ തയ്യാറെടുത്തിരിക്കുകയാണ് കോൺഗ്രസ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന തെലുങ്കാനയിൽ ജനങ്ങൾക്ക് വൻ വാഗ്ദാനങ്ങളാണ് കോൺഗ്രസ് മുൻ അധ്യക്ഷയും മുതിർന്ന നേതാവുമായ സോണിയാഗാന്ധി നൽകിയിരിക്കുന്നത്. ഇത്തവണ സ്ത്രീകളെ ലക്ഷ്യമിട്ടുകൊണ്ട് വലിയ വാഗ്ദാനങ്ങളാണ് കോൺഗ്രസ് നൽകുന്നത്. 500 രൂപയ്ക്ക് LPG ഗ്യാസ് സിലിണ്ടർ, പ്രതിമാസം സ്ത്രീകൾക്ക് സാമ്പത്തിക സഹായം എന്നിങ്ങനെ നീളുകയാണ് കോൺഗ്രസിന്റെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ. മഹാലക്ഷ്മി, ഋതുബറോസ, ഗൃഹജ്യോതി, ഇന്ദിരാമ ഇൻഡലു, യുവവികാസം, ചെയ്യൂത എന്നീ വാഗ്ദാനങ്ങളാണ് കോൺഗ്രസ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മഹാലക്ഷ്മി സ്കീമിന് കീഴിൽ തെലുങ്കാനയിലെ സ്ത്രീകൾക്ക് പ്രതിമാസം 2500 രൂപ വെച്ച സാമ്പത്തിക സഹായം, 500 രൂപയ്ക്ക് പാചകവാതക സിലിണ്ടർ. സംസ്ഥാനത്തെ TSRC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര. കർഷകർക്കും പാട്ടകർഷകർക്കും പ്രതിവർഷം 15,000 രൂപ. കർഷക തൊഴിലാളികൾക്ക് പ്രതിവർഷം 12,000 രൂപ. നെൽകൃഷിക്ക് 500 രൂപ ബോണസ് എന്നിവ ഉറപ്പുവരുത്തുമെന്ന് സോണിയാഗാന്ധി പറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ. ഇതുകൂടാതെ അർഹരായ കുടുംബങ്ങൾക്ക് 200 യൂണിറ്റ് സൗജന്യ വൈദ്യുതി, 500,000 രൂപയുടെ വിദ്യാ ഭരോസ കാർഡുകൾ, എല്ലാ മണ്ഡലത്തിലും തെലുങ്കാന ഇന്റർനാഷണൽ സ്കൂൾ, പ്രായമായവർക്ക് പ്രതിമാസം 4,000 രൂപ പെൻഷൻ, 10 ലക്ഷത്തിന്റെ രാജീവ് ആരോഗ്യശ്രീ ഇൻഷുറൻസ് പരിരക്ഷ എന്നിവയും കോൺഗ്രസിന്റെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനത്തിലുണ്ട് എന്നതും ശ്രദ്ധേയമാണ്. ഹൈദരാബാദിലെ തുക്കുകുടയിൽ പൊതുറാലിയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കവെയാണ് സോണിയാഗാന്ധി ഈ വാഗ്ദാനങ്ങളെല്ലാം പ്രഖ്യാപിച്ചിരിക്കുന്നത്. സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങൾക്കുമായി പ്രവർത്തിക്കുന്ന കോൺഗ്രസ് സർക്കാർ തെലുങ്കാനയിൽ ഭരണത്തിലേറുന്നത് എന്റെ സ്വപ്നമാണ്, നിങ്ങൾ ഞങ്ങളെ പിന്തുണയ്ക്കില്ലേ എന്ന് ചോദിച്ചുകൊണ്ടാണ് സോണിയാഗാന്ധി സംസാരിച്ചത്. എന്തായാലും വലിയ തന്ത്രങ്ങളാണ് ഇത്തവണ കോൺഗ്രസ് തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി തയ്യാറാക്കുന്നത്.